മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിന്റെ ബഹുമാനിതനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ നോട്ടിഫിക്കേഷനെതിരായി സുപ്രീം കോടതിയിൽ ഹർജി ഇന്ന് രാവിലെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ സി എ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയ സമയത്തും ഏറ്റവും ആദ്യം സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. പിന്നീട് ഏതാണ്ട് 230 ഹർജികൾ വന്ന സമയത്ത് അതെല്ലാം കൂടി ഒറ്റ ഹർജിയാക്കി മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പോൾ ലീഗെന്ന് പ്രധാനമായും സുപ്രീം കോടതിയിൽ പറഞ്ഞത് സി എ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. അന്ന് ആ ഹർജി ഫയൽ ചെയ്ത സമയത്ത് സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ, കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല, അപ്പോൾ സി എ നിയമം മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വിജ്ഞാപനം കൂടി വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഹർജി തീർപ്പാക്കുന്നത് വരെ ഈ വിജ്ഞാപനം റദ്ദു ചെയ്യണം, സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് പാർട്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും വൈമനസ്യം സുപ്രീം കോടതിക്കുണ്ട് എങ്കിൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രയർ. അപ്പോൾ നിയമപരമായൊരു പോരാട്ടം പാർട്ടി ഒരു ഭാഗത്ത് നടത്തുന്നു, രാഷ്ട്രീയമായ പോരാട്ടം മുസ്ലിം ലീഗും അതിൻ്റെ വിവിധ ഘടകങ്ങളുമൊക്കെ രാജ്യത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗും ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഇതെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു ഡബിൾ റോൾ കളിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സി എ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ സമരത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, സമരത്തിൽ കേസുണ്ടാവില്ല എന്ന് പറഞ്ഞു ആദ്യം. പിന്നീട് കേസെടുത്തപ്പോൾ പറഞ്ഞു ആ കേസുകൾ പിൻവലിക്കുമെന്ന്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പും വലിയ ബി ജി എമ്മിൻ്റെ അകമ്പടിയോടെ അന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ തോതിൽ പ്രചരിപ്പിച്ചതാണ് സി എക്കെതിരായി നടത്തിയ സമരത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന്. കേസുകളൊന്നും പിൻവലിച്ചില്ല. ഞങ്ങൾ മാത്രം, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനകം പിഴ അടച്ചത്.